ഹലോ, വെൽക്കം ലൈവ് സ്ട്രീം മലയാളം. ഞാൻ ഒരു വീഡിയോയില് റീസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറന്റ്ലി പെർഫ്യൂം മാർക്കറ്റില് നമ്മൾ കാണുന്ന ചില ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ബക്കർ റോഷിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു വീഡിയോയില് ഓരോ കാലഘട്ടത്തിലും ഏതൊക്കെയായിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന ഫ്രാഗ്രൻസുകൾ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയില് ഞാൻ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമ്മള് പഴയ പെർഫ്യൂംസ് എടുത്ത് നോക്കിയാല്, നിങ്ങള് വളരെ മുമ്പത്തെ പെർഫ്യൂംസ് എടുത്ത് നോക്കിയാല് കിട്ടുന്ന ഒരു വൈബായിരിക്കും ആൾഡിഹൈഡ്സിന്റെ നോട്ട്സ്. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പഴയ നിങ്ങള് പിന്നെ നമ്മുടെ ഷനേൽ നമ്പർ 5 ഒന്ന് സ്നിഫ് ചെയ്ത് നോക്കുക, അതിൽ കൂടുതലും ഒരു ആൾഡിഹൈഡ്സ് ആണ് വരിക. ഒരു മസ്കി പൗഡറി ഒക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ്, എനിക്കത് പെട്ടെന്ന് എന്ത് ആൾഡിഹൈഡ്സ് കിട്ടിയാലും ഷനേൽ നമ്പർ 5 ഒരു ഫ്രാഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. സോ ആ ഒരു നോട്ട്സ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ടാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്, പഴയ പെർഫ്യൂംസിൽ. അത് ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ ബാലൻസിയാഗിന്റെ ലേഡിക്സ്, പിന്നെ മൊറീന, അങ്ങനെയുള്ള പെർഫ്യൂംസ്. മൊറീന അത്രയും പഴയതല്ല, ബട്ട് സ്റ്റിൽ മൊറീനയിൽ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓക്കെ, മൊറീനയിൽ ഇത്തിരി കൂടി സ്പൈസി ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, 60s or 70s ഒന്നാണ് മൊറീന. അപ്പോ ആ ഒരു വളരെ പഴയത് ഒരു 20s മറ്റേ ഗെർലാൻഡ് ഒരു പെർഫ്യൂം, ഗെർലാൻഡ് ഷാലിമാർ, അതിലും ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു പഴയതിൽ. പുതിയതൊക്കെ റീഫോർമുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ വളരെ പഴയ പെർഫ്യൂംസ് നോക്കിക്കഴിഞ്ഞാല് എനിക്ക് അങ്ങനത്തെ ഒരു വൈബ് എന്താ പറയാ പെർഫ്യൂംസിൽ കാണാൻ പറ്റും. പിന്നെ അതിന്റെ ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടാവുക, ഞാൻ മുറീനയിലൊക്കെ പറഞ്ഞ പോലത്തെ ആൾഡിഹൈഡ്സിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒരു സ്പൈസി ഹിൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ കണ്ട വേറെ പെർഫ്യൂംസ് ഉണ്ടാവും, നമ്മുടെ സിദാന്റെ ഒറിജിനൽ ലൈഫ് എസെൻസ്, ഫെൻഡി ലൈഫ് എസെൻസ് ഒക്കെ എടുത്താല് ആ ഒരു 70s ഒരു വൈബാണ് അതിൽ നിന്ന് കിട്ടുക. 60s 70s ആ ഒരു കാലത്തൊക്കെ അങ്ങനെ വേറെയും പെർഫ്യൂംസ് വന്നിട്ടുണ്ട്, പഴയ ഒരു കോറിയാണ്ടർ, മിൻറ്റ്, സ്പൈസി നോട്ട്സ്, ഇങ്ങനെയെല്ലാം കൂടി ചേർന്നിട്ടുള്ള സാധനങ്ങൾ, പച്ചോളി നോട്ട്സ് വരുന്നത്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള പെർഫ്യൂംസ്, പഴയ ഫ്രാഗ്രൻസുകൾ നോക്കിയാൽ നിങ്ങൾ അങ്ങനെ പഴയത് ഏതെങ്കിലുമൊക്കെ പെർഫ്യൂംസ് എടുത്ത് നോക്കൂ, അതിൽ ആ ഒരു ടച്ചുള്ള ഫ്രാഗ്രൻസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു 80s വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഒരു ഫ്രഷ് നോട്ട്സും സ്പൈസി നോട്ട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ടച്ചും, അതേപോലെ തന്നെ റോസിന്റെ ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂംസ്, നമ്മുടെ ടീ റോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന ഒരു സമയം 80s വന്ന പെർഫ്യൂംസിൽ നമ്മൾ നോക്കി നോക്കുന്നുണ്ട്. അത് നമ്മുടെ വൺ മാൻ ഷോ, ഇതിൽ അതാണെങ്കിൽ ഫ്രഷ്നെസ് ആണ്, ഫ്രഷ് സ്പൈസി കാറ്റഗറിയിൽപ്പെട്ടാണ്. അങ്ങനെ കുറേ ഉണ്ട്, നമ്മുടെ ഡ്രക്കർ നോവ അങ്ങനെയൊക്കെയുള്ള, അതായത് ഒരു മിക്ക പെർഫ്യൂംസും ഇൻസ്പയർ ചെയ്ത് വരുന്ന ഒരു സാധനം ആ ഒരു കാലത്ത് നിന്ന് വരുന്ന പെർഫ്യൂംസ് ആയിരിക്കും. സോ ആ ഒരു 80s അത്തരം പെർഫ്യൂംസ് ആണ് കൂടുതലും വന്നിട്ടുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് 80s ഒരു ലാസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഏതായിരുന്നു ഡേവിഡ് ഓഫ് കൂൾവാട്ടറിന്റെ ഒരു സമയം മുതൽ, അത് ക്രീഡിന്റെ ഗ്രീൻ ആരസ്റ്റിയുടെ അതേ അവിടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട്, ചെറിയൊരു ഡിഫറൻസിൽ നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾവാട്ടർ അവിടുന്ന് അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് നോക്കൂ 90s സി കെ വണ്ണ്, പിന്നെ നമ്മുടെ ബുൾഗാരിയൊക്കെ, ആർമാനിയാക്കോ, ഡിജിയോ, ഇങ്ങനെയുള്ള കുറേ ഫ്രാഗ്രൻസ്, സ്റ്റീൽ ആർഡറിന്റെ പ്ലഷേഴ്സ്, അത് പിന്നെ ഏർലി 2000s ആണ്. എന്നാലും ആ ഒരു 90s എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരിക ഫ്രഷ്നെസ് ആണ്, ആ ഒരു ഫ്രഷ് എരമാറ്റിക്, ഫ്രഷ് എക്കോട്ടിക്, ഈ സാധനങ്ങൾ. നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ പോപ്പുലറായി നിൽക്കുന്ന മിക്ക പെർഫ്യൂംസ് എടുത്ത് നോക്കി നോക്കും, ആ 90s വന്ന ഫ്രഷ്നെസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഓരോ വേരിയൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതായിരുന്നു ഒരു 90s എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു ഫ്രഷ്നെസ് ആണ്. എക്കോട്ടിക് ഫ്രഷ്നെസ്സും മറൈൻ ഫ്രഷ്നെസ് എല്ലാം കൂടി ചേർന്നിട്ട് മൊത്തം കമ്പനികൾ ഫ്രഷ്നെസ്സിന്റെ പിന്നാലെ പോയ ഒരു സമയം. അതിന് ശേഷം ഒരു 2000s കടക്കുമ്പോൾ പിന്നെ നമ്മുടെ എസ്കാഡ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നില്ലേ 99 ആ ഒരു ടൈമിലാണ് എസ്കാഡ ഒക്കെ വരുന്നത്. പിന്നെ അതായത് ഒരു വനില നോട്ട്സും സ്വീറ്റ് നോട്ട്സും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫ്രാഗ്രൻസുകൾ കുറേ വരാൻ തുടങ്ങി. ഒരു ഏർലി 2000s ഒക്കെ വരുന്നപ്പോൾ കുറേ വനില ഫ്രാഗ്രൻസുകൾ വരാൻ തുടങ്ങി. അത് കുറച്ചധികം പെർഫ്യൂംസിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും, ഒരു ഏർലി 2000s റിലീസായ. പിന്നെ അതിൽ നിന്ന് ഇത്തിരി മാറിയിട്ട് നമ്മുടെ പിന്നെ ഒരു കുറച്ച് അടിപൊളി പെർഫ്യൂംസ് വന്നത് അതിൻ്റെ ഒരു ശേഷമാണ്, നമ്മുടെ ക്രീഡമെൻറ്റസ്, ബ്ലൂഡി ഷനേൽ, ഡിയോ സവാഷി, റോസ്, പിന്നെ നമ്മുടെ ജെ പി ജി, അൾട്രാമേൽ, ലിമയിൽ കുറച്ചും കൂടി മുന്നേ വന്നതാണ് അൾട്രാമേൽ. അങ്ങനെ തുടങ്ങി ഇന്ന് നമ്മുടെ 1 million, അതായത് ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ വന്നത് ആ ഒരു 2000 ഒരു 5 to 15 ഉള്ള ഒരു കാലത്താണ്, അതായത് വൺ
1 മില്യൺ ഇങ്ങനെയുള്ള മിക്ക സാധനങ്ങളും വന്നത്. അത് അതിൽ സ്വീറ്റ്നെസ് ഉണ്ട്, ഫ്രഷ്നെസ് ഉണ്ട്, എക്കോട്ടിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്, എല്ലാം കൂടി മിക്സഡ് ആയിട്ട് ഒരു എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള പെർഫ്യൂംസ് ആണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് ചില പെർഫ്യൂംസ് ഇപ്പോൾ ചില നമുക്ക് അത്ര പരിചിതമല്ലാത്ത ചില ഫ്രാഗ്രൻസുകൾ സ്നിഫ് ചെയ്ത് നോക്കിയാലും നമുക്ക് ഇത് ഈ ഒരു കാലം നമുക്ക് ഓർമ്മ വരും. ഇപ്പോഴത്തെ ഈ ഒരു കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ട്രെൻഡ്, എനിക്ക് തോന്നുന്നു 2020 വരെയുള്ള പെർഫ്യൂംസിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1920 ആ ഒരു കാലത്ത് സംഭവിച്ചതാണ്, പിന്നെ റീഫോർമുലേഷൻസ് വന്നു പെർഫ്യൂംസിലൊക്കെ റീഫോർമുലേറ്റ്, നമ്മുടെ നോട്ടിക്ക വൈജും സകല പെർഫ്യൂമും റീഫോർമുലേറ്റഡ് ആയി. ഒരു 20 മുതൽ ഇങ്ങോട്ട് ഭയങ്കര റീഫോർമുലേഷൻസ് ആണ്, കമ്പനികൾക്ക് സ്ട്രിക്റ്റ് റൂൾസ് വന്നു പെർഫ്യൂംസിൽ ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നേരത്തെ ഉപയോഗിക്കാൻ പാടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ കമ്പനികൾ ഫ്രാഗ്രൻസുകൾ മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ചില സാധനങ്ങൾ പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ പിന്നെ ഫ്രാഗ്രൻസിൻ്റെ ട്രെൻഡ് വേറെ ഒരു സൈഡിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്രീൻ നോട്ട്സ് ഉള്ള പെർഫ്യൂംസ് ചെറുതായിട്ട് നമ്മുടെ ലൂയി വിത്തോണിലെ ഇമാജിനേഷനിലൊക്കെ വന്ന പോലത്തെ ആ ഒരു ചെറിയൊരു ഒരു ഗ്രീൻ, നമ്മുടെ എന്താണ് ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ ഒരു ടച്ച് വരുന്ന പെർഫ്യൂംസ്. ഇപ്പം ഞാൻ അടുത്തിടെ ഒരു എർമസിൻ്റെ ഒരെണ്ണം ഉഞ്ചാത്രിൻ എന്തോ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പേരേ മറന്നുപോയി. ഓക്കെ, ആ സാധനം. അതേപോലെ നമ്മുടെ ലോക്സിത്താൻ്റെ ഒരെണ്ണം. അങ്ങനെ വേറെ കുറേ പെർഫ്യൂംസ് ഞാൻ ഈ നോട്ട്സ് നോക്കുമ്പോൾ കാണുന്നത് ഈ ഇതാണ് സാധനം വരുന്നത്, ഈ ലെമൺ ഗ്രാസ് അതല്ലെങ്കിൽ വേറെ ഗ്രീൻ നോട്ട്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഫ്രഷ്നെസ്സും സ്വീറ്റ്നെസ്സൊക്കെ ഉള്ള ആ ഒരു നമ്മുടെ 2020 വരെയുള്ള ഒരു കാലത്തിന് ശേഷം നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെ കൂടുതലും ഇപ്പോൾ കൂടുതലും വരുന്നതൊക്കെ ഫ്ലാങ്കേഴ്സ് ആണ്. ഒന്നിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനത്തിൻ്റെ അടുത്തൊരു ഫ്ലാങ്കർ വരും, അങ്ങനെയുള്ള ഇതും നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പെർഫ്യൂംസ് എന്ന് ഓരോ കാലങ്ങൾ ഓർമ്മ വരും എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ 90s എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോമി ഹിൽഫിഗറും ഡേവിഡ് ഹോൾ വാട്ടറും സി കെ വണ്ണും ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരും. ഓക്കെ, 90s ആ ഒരു സ്മെല്ലാണ്, അതാണ് 90s ഫ്രാഗ്രൻസ്. ഇപ്പോൾ വളരെ പഴയ നമ്മുടെ ബ്രൂട്ടൊക്കെ എടുത്ത് നോക്കിയാൽ ആ ഒരു പൗഡറി പിന്നെ ഒരു സ്പൈസി ഇങ്ങനെ എല്ലാം കുറച്ച് ചേർന്നിട്ടുള്ള ഒരു 60s ഒക്കെ ഒരു വൈബ് നമുക്ക് ബ്രൂട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ ട്രെൻഡാണ് പെർഫ്യൂംസിൽ നിന്ന് കിട്ടുക. അപ്പോൾ അത് നമുക്ക് സ്നിഫ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഓരോരോ സമയത്ത്. അപ്പം എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ്. പിന്നെയും ഇതേപോലെ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.